പൂരത്തലേന്ന് പൂര നഗരിയിൽ നിന്നുള്ള വിശേഷങ്ങളുമായി എബി ജോൺ തോമസും അജി കുഞ്ഞുമോനും ചേരുന്നുണ്ട്. എബി ജോൺ, അതോടൊപ്പം തന്നെ അജി, രണ്ടുപേരും പൂരത്തലേന്ന് ഇപ്പോൾ തെക്കേ ഗോപുരനടയിലാണ് ഉള്ളതെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ പൂര നഗരിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ? പൂരം അതിന്റെ ആവേശത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊപ്പം ഒരു വിശിഷ്ട അതിഥി ഉണ്ടല്ലേ ബി. പൂരം പൂരത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൂരം? ഇന്നലത്തെ സാമ്പിൾ വെടിക്കിട്ട് പാറമേക്കാവ് തകർത്തു. പാറമേക്കാവ് തകർത്തു, അതുപോലെ തന്നെ അതിമനോഹരമായി തിരുമ്പാടിയും രണ്ട് സാമ്പിൾ വെടിക്കെട്ടും അതിഗംഭീരമായി. പൂരത്തിനെ ഓർക്കുന്ന വിധമായിരുന്നു ഇന്നലത്തെ സാമ്പിള്. സാമ്പിൾ ഇങ്ങനെയാണെങ്കിൽ പൂരം എന്താവും? പൊടി പൂരവും. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വരും. അപ്പം അതിന്റെ ഒരു ആവേശത്തിലാണ് വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തൃശ്ശൂര്. ഇപ്പൊ കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ വ്യത്യസ്തമായി തോന്നുന്നത് എന്താ? വ്യത്യസ്തമായിട്ട് പൂരത്തിന്റെ പ്രശസ്തി കൂടുന്നു, പ്രചാരം കൂടുന്നു, ആസ്വാദകർ കൂടുന്നു, ഇതില് ഇൻവോൾവ്മെന്റ് പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ഏത് മേഖലയായാലും, കലാകാരന്മാരായാലും അതുപോലെ മറ്റ് മാധ്യമ പ്രവർത്തകരായാലും കൂടുതൽ ഇതിനോട് ഇൻവോൾവഡ് ആവണം, കൂടുതൽ പ്രവർത്തകരെ ആവുകയാണ്. പൂരം 36 മണിക്കൂറാണ്. ഇപ്പൊ പൂരം 36 മണിക്കൂറല്ല, 72 മണിക്കൂർ സാമ്പിൾ മുതൽ തൃശ്ശൂർ നഗരം പൂരനഗരിയായി മാറുകയാണ്. അപ്പോൾ പൂരത്തിന് മാറ്റം എന്ന് പറയുന്നത് അതാണ്, പ്രശസ്തി കൂടുന്നു. തൃശ്ശൂർ പൂരത്തിന് മാറ്റമില്ല, ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റമില്ല. ഈ തെക്കോട്ട് നടന്ന തുറക്കലും തെക്കോട്ടിറക്കവും എലിഞ്ഞത്ര മേളവും മടത്തിൽ വരവും വെടിക്കെട്ടും പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ജനപങ്കാളിത്തം ഇപ്പം കൂടി, അതാണ് വ്യത്യാസം. തലമുറ മാറ്റം ഉണ്ടാവുന്നില്ലേ? പുതിയ പുതിയ മേളപ്രമാണിമാർ, ഏറ്റവും പ്രായം കുറഞ്ഞവർ ഉണ്ടാവുന്നു പറഞ്ഞ് നമ്മൾ ഇത്തവണ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലമുറ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? പൂരം കൂടുതൽ തലമുറകളിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മനുഷ്യന്മാർ പോലും പ്രായത്തിൽ കുറഞ്ഞവർ പോലും അത് ഏറ്റെടുക്കുന്നു, ആ രീതിക്കാണോ അതിനെ കാണുന്നത്? അല്ല, ഈ തലമുറ മാറ്റം എന്ന് പറയുന്നത് ഈ കലാകാരന്മാർ, പുതിയ തലമുറ ഈ രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് വളരെയധികം നമുക്ക് ആശയ്ക്ക് പക നൽകുകയാണ്. കാരണം എന്താണെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ കലാകാരന്മാർ കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതി കേരളത്തിലുണ്ടായിരുന്നു. 1970 ഭൂമി നിയമമൊക്കെ വന്നപ്പോൾ കലാകാരന്മാർ കലകൾ ക്ഷേത്രങ്ങളൊക്കെ ക്ഷയിക്കുന്നൊരവസ്ഥ വന്നു. ഇന്നിപ്പോൾ ജനപങ്കാളിത്തത്തോടുകൂടി നാടുണർന്നു, ക്ഷേത്രങ്ങളുണർന്നു, കലാകാരന്മാരുണർന്നു, കല വലുതാവുന്നു. ഇപ്പോൾ കല പഠിക്കുക ഹോബിയായിട്ട് എല്ലാ കുട്ടികളും കേരളത്തിലുടനീളം ചെണ്ട പഠിക്കുന്ന, കേൾക്കുന്നത് ചെണ്ടയുടെ ശബ്ദം. ഓരോ വീട്ടിൽ നിന്നും വരുന്ന കുട്ടി കയ്യിലൊരു മുട്ടിയും പുളിമുട്ടിയുമായി കൊട്ടുപിടിക്കാൻ പോകുന്ന ഒരു രംഗമാണ്. അപ്പോൾ പക്ഷേ അതിലുള്ള ഒരു വ്യത്യാസം എന്താണെങ്കിൽ, നല്ല കലാകാരന്മാരുടെ ഒരു കളക്ഷനാണ് തൃശ്ശൂർ പൂരം ലോകത്തിന് കാണിക്കുക. ഒക്കെയിലും നല്ല കലാകാരന്മാർ ഓരോ, ഇവിടെ 10 പൂരമാണ്. ഇന്നിപ്പോൾ 10 പൂരം തുല്യ പൂരങ്ങളായിട്ട് മാറിക്കുക, ഘടക പൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ പൂരവും വാദിച്ച് വാദിച്ച് അത് ഗംഭീരമായിട്ട് നടത്താം. അപ്പോൾ ഓരോ പൂരങ്ങളും അവതരിപ്പിക്കുന്ന, എഴുന്നള്ളിക്കുന്ന ആന, പങ്കെടുക്കുന്ന മേള കലാകാരന്മാർ, അതിൽ ബാക്കി ഓരോ വിഭവവും ക്ഷേമമാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കൂടുതൽ പ്രഗത്ഭരായവർ പങ്കെടുക്കുക എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മഹത്വം. അത് തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കുട്ടികൾക്ക് അവസരം കൊടുക്കുന്ന, ഇപ്പോൾ കിടക്ക് പൂരങ്ങളിലൊക്കെ പ്രായം കുറഞ്ഞവർ കൊട്ടുന്നുണ്ട്. കുട്ടികൾ കൊട്ടിയാലും മേളം നന്നാവും, വലിയവർ കൊട്ടിയാലും മേളം നന്നാവും. മേളം എന്നുള്ള കലയ്ക്ക് ലാളിത്യമാണുള്ളത്. ആ ലാളിത്യവും ഐക്യവുമാണ് മേളത്തിൻ്റെ വിജയം. ഈ കലാകാരന്മാർ ഒത്തുചേർന്ന് അത് ഒരേപോലെ ഒരേ മനസ്സോടെ അവതരിപ്പിക്കുമ്പോൾ മേളം നന്നാം. കുട്ടികളെ വെച്ച് മേളം കൊട്ടുകയാണെങ്കിലും ഗംഭീരമായിട്ട് കൊട്ടാം, പക്ഷേ ഒരേ മനസ്സോട് പ്രവർത്തിക്കുക. കല പാണ്ഡിത്യം ഉണ്ടാവണം, പ്രവർത്തന വൈഭവം ഉണ്ടാവണം, കുട്ടിയാണോ വലുപ്പമുണ്ട്. പിന്നെ അനുഭവ സമ്പത്ത്, അതൊരു ഘടകമാണ്. അതിപ്പോൾ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. ഏത് വീടിലായാലും എക്സ്പീരിയൻസ് ഒരു ഘടകമാണ്. എക്സ്പീരിയൻസിൻ്റെ വ്യത്യാസം ഏറ്റക്കുറച്ചുകൾക്ക് ഉണ്ടാവും. പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ഇങ്ങനെയല്ലേ, തുടങ്ങി കാലങ്ങൾ കൊണ്ട് നേടേണ്ട പ്രവർത്തന പരിചയം അവർക്കുണ്ടാവും. കുട്ടികൾ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. പൂരം നമ്മളെപ്പോഴും ഓരോ
പൂരത്തിൽ ഓരോ ഘടകവും അത്ഭുതം തന്നെയാണ്. ഞങ്ങൾ വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അങ്ങ്. അപ്പോൾ ഈ ഇത്രമാത്രം മണിക്കൂറുകൾ സമയം ഇങ്ങനെ നിർത്താതെ കുട്ടുമല്ലേ, ആ അതെങ്ങനെ സാധിക്കുന്നത്? അതിൻ്റെ ഒരു എനർജി സീക്രട്ട് ഞാൻ കൂടെ ഒന്ന് പറഞ്ഞുതരുമോ? ഇത് ഞങ്ങളുടെ പരിചയം, പ്രവർത്തന അഭ്യാസബലം എന്ന് പറയും. കുട്ടിക്കാലത്ത് പുളിമുട്ടി സാധകം ചെയ്യുന്നതും ചെണ്ട സാധകം ചെയ്യുന്നതും, പിന്നെ കാലാകാലങ്ങളിൽ ഇപ്പോൾ കുട്ടി ചെറുപ്പക്കാരായ കുട്ടികൾ തുടങ്ങിയ പോലെ ഞങ്ങളൊക്കെ കുട്ടികളായിട്ട് തന്നെ വളർന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് ഈ ചെണ്ടയും എടുത്ത് മേളം കൂട്ടി 4 മണിക്കൂർ ശീലിച്ചിട്ട് മാനസികമായിട്ട് ഒരു ശക്തി നേടിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് 4 മണിക്കൂർ നിൽക്കണം, കൊട്ടണം. അത് മനുഷ്യ മനസ്സുകളെ സന്തോഷിപ്പിക്കാനാണ്, ഇത് നമ്മുടെ കടമയാണെന്ന് കരുതി പ്രവർത്തിക്കുമ്പോൾ ആ 4 മണിക്കൂറോ ഈ ചെണ്ടയുടെ ഭാരവും നമ്മൾ അറിയാതെ പോവാണ്. അത് മനോബലം കൊണ്ട് അല്ലെങ്കിൽ മാനസികമായ തയ്യാറെടുപ്പ് കൊണ്ട് നേടുന്നതാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇത്ര നേരം സമയം ചെലവഴിച്ചതിന്. കേരളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് എല്ലാവർക്കും പൂരാശംസകൾ.